ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഫ്രേസിന്റെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡോണ്ട് ബി, ആകരുത് എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെ ഡോണ്ട് ബി ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. ആ സെൻറ്റൻസുകളൊക്കെ നമ്മൾ മിക്കവാറും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ സെൻറ്റൻസുകൾ എങ്ങനെ മലയാളത്തിൽ പറഞ്ഞിട്ട് ഞാനത് ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുതരാം. ഡോണ്ട് ബി വെച്ചിട്ടാണ് എല്ലാ സെൻറ്റൻസുകളും തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് വൈകരുത്. നമ്മളെല്ലാവരോടും പറയത്തില്ല വൈകരുത്, വൈകി വരരുത് എന്നൊക്കെ. വൈകരുത് എന്നെങ്ങനെ നമുക്ക് പറയാം? Don't be late. Don't be late. ഇത്രയും ക്രൂരനാകരുത് എന്ന് നമ്മൾ ചിലവരോട് പറയാറില്ലേ. എന്തൊരു ക്രൂരനാ, ഇത്രയും ക്രൂരനാകരുത് എന്ന്. അതെങ്ങനെയാ? Don't be so cruel. ക്രൂരൻ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ക്രൂവൽ. Don't be so cruel. ഇനി അശ്രദ്ധനാകരുത്. ശ്രദ്ധയില്ലായ്മ ഉണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല അശ്രദ്ധനാകരുത്. Don't be careless. കെയർലെസ്സിനാണ് നമ്മൾ അശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ Don't be careless. അശ്രദ്ധനാകരുത്. അടുത്തത് പേടിക്കരുത്. പേടിക്കരുത് എന്ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഡോണ്ട് ബി സ്കെയർഡ്, ഡോണ്ട് ബി അഫ്രേഡ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പേടിക്കരുതെന്ന്, ഡോണ്ട് ബി സ്കെയർഡ് എന്നും പറയാം, ഡോണ്ട് ബി അഫ്രേഡ് എന്നും പറയാം. ഇനി വിഡ്ഢിയാകരുത്. വിഡ്ഢിയാകരുത് എന്നെങ്ങനെ പറയും? വിഡ്ഢിയുടെ ഇംഗ്ലീഷ് എന്താ? ഫൂൾ അല്ലേ. അപ്പോൾ വിഡ്ഢിയാകരുത് എന്ന് നമ്മൾ എങ്ങനെ പറയും? ഡോണ്ട് ബി ഫൂൾ എന്നല്ല, ഡോണ്ട് ബി ഫൂളിഷ്. ഡോണ്ട് ബി ഫൂളിഷ്, വിഡ്ഢിയാകരുത്. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചല്ലോ. ഇനി അടുത്തത് പരിസരബോധം ഇല്ലാത്തവനാകരുത് എന്ന് നമ്മൾ പറയാറില്ലേ. പരിസരബോധം ഇല്ലാതെ പെരുമാറരുത് അല്ലെങ്കിൽ ഇല്ലാത്തവനാകരുത് എന്നൊക്കെ. ഡോണ്ട് ബി ആബ്സെൻറ്റ് മൈൻഡഡ്. നമ്മൾ ബോധമില്ലാതെ നടക്കത്തില്ല. അപ്പോൾ ബോധമില്ലാതെ നടക്കരുത്, ശ്രദ്ധയോടെ നടക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡോണ്ട് ബി ആബ്സെൻറ്റ് മൈൻഡഡ്. ആബ്സെൻറ്റ് മൈൻഡഡ് ആണ് ബോധമില്ലായ്മയെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഡോണ്ട് ബി വെച്ചിട്ട് നമുക്ക് ഒരു സെൻറ്റൻസും കൂടെ പഠിക്കാമെന്ന്. അമിത ആത്മവിശ്വാസി ആകരുത് അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം ആകരുത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഭയങ്കരമായിട്ട് ചില ഓവറായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവരുത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതിനെ പറയുന്നതാണ് ഡോണ്ട് ബി ഓവർ കോൺഫിഡൻറ്റ്. ഓവർ കോൺഫിഡൻറ്റ് എന്നാണ്, കോൺഫിഡൻസ് എന്ന് പറയരുത്, ഡോണ്ട് ബി ഓവർ കോൺഫിഡൻറ്റ്. അതിനെയാണ് നമ്മൾ അമിതാത്മവിശ്വാസി ആകരുത് എന്നതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡോണ്ട് ബി വെച്ച് കുറേ സെൻറ്റൻസ് പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ട് നോക്കണം ആൻഡ് അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കണം. ഓക്കെ.